can get you off of my mind. Are you still thinking about me all the time? Hello everyone, welcome back to Vinci's World. Assalamu alaikum. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഇപ്പം കുറച്ച് ഗസ്റ്റ് കൂടി ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവരെ പരിചയം ഉണ്ടാവും, ചിലർക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവരൊന്ന് പരിചയപ്പെടുത്തിത്തരാം കേട്ടോ. ഇത് എന്റെ ഹസ്ബൻഡാണ്, കാരുടെ പേര് സിരാജ്. അതുപോലെ ഇതെന്റെ ബ്രദറാണ് ബിൻഷാദ്. ഇത് സിസ്റ്റർ ലോയാണ്, പേര് ഫഹാന. ഓക്കെ, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് നിങ്ങളോടൊപ്പം ഇരുന്നിട്ട് എന്തെങ്കിലും ഫണ്ണി ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ ചോദിച്ചിട്ട് വന്നത്. അപ്പോ അതിനു പറ്റിയ ടോപ്പിക്ക് ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നിയെന്നാ പിന്നെ പെണ്ണുകാണുന്ന സ്റ്റോറി തന്നെ പറയാണ്. അപ്പൊ അത് നമുക്ക് ഇവരുടെ പറയാൻ നോക്കാട്ടോ. അതായത് എന്റെ ബിടെക് ഒക്കെ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളുടെ വാപ്സി ലീവിന് വന്നിട്ടുണ്ട്, 6 മാസത്തെ ലീവിന് വന്നത്. അപ്പൊ എന്റെ കല്യാണം നടത്താന്നാണ് വാപ്സിയുടെ ആ തവണത്തെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഇൻറ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ് പ്രൊജക്റ്റൊക്കെ ബാക്കിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രപ്പോസൽ ഇങ്ങനെ വന്ന് ഏകദേശം റെഡിയൊക്കെ ആയി. അത് ഞങ്ങളുടെ അടുത്ത് നിന്ന് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം അപ്പൊ അത് ഏകദേശം അപ്പൊ അങ്ങനെ ഏകദേശം റെഡിയായി നിൽക്കുവാണ്. പക്ഷേ ഇല്ലട്ടോ, അപ്പൊ അങ്ങനെ നിക്കുവാണ്. പക്ഷേ എന്ന് വെച്ചാല് ആർക്കും എനിക്ക് തോന്നുന്നു 100% ആർക്കും തൃപ്തികരമായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ മുഖ്യ പാപ്പം പറയണേ ഞാൻ കേട്ടതാണ്, എന്തായാലും ഇങ്ങനെ തിരക്കടിക്കണേ പഠിപ്പ് കഴിഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് എന്തായാലും ഇനി ഒരെണ്ണം കൂടി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്റിമേറ്റിലോട്ട് വിളിച്ചു, ഒരെണ്ണം കൂടി നോക്കണം തിരക്കില്ലാന്ന് പറഞ്ഞു. അപ്പൊ അവര് ഞങ്ങൾക്ക് ഒരു അഡ്രസ് തന്നു. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഗുമ്പ ചെയ്യും വാപ്പിക്ക് ഒരു അഡ്രസ് കൊടുത്തു, അതായിരുന്നു സിറാജ് അബ്ദുൽ ഖാദർ. ഓക്കെ, അപ്പൊ അങ്ങനെ അവര് തന്നെ ഫോൺ നമ്പറില് വാപ്സി കോണ്ടാക്ട് ചെയ്തു. അപ്പൊ എടുത്തത് ഇക്കാക്കിയായിരുന്നു. അപ്പൊ ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇവരൊന്നും ഇപ്പൊ ഞങ്ങക്ക് കാണാൻ പറ്റില്ല, ഞങ്ങൾ കുറച്ച് ദൂരെയാണോ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ ഓക്കെ എന്നാ ശരി എന്നും പറഞ്ഞ് കട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് കോള് വന്നു. അപ്പൊ പറഞ്ഞു ഇക്കാക്കിയായിരുന്നു കേട്ടോ ഫോൺ എടുത്തായിരുന്നേ. എന്റെ ഉമ്മിച്ച് വാപ്പിച്ചൊന്നും കൂടിയില്ല, ഞാൻ പർച്ചേസിങ് വേണ്ടി എറണാകുളത്ത് വന്നതാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വന്നാ പെണ്ണ് കാണിച്ചു തരുമോന്ന് ചോദിച്ചു. അല്ല ഇത് നടക്കുമ്പോ ഇക്കാക്കിണ്ടായിരിക്ക കോളേജിൽ പോയിക്കായിരുന്നു, അനിയത്തി ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഇവര് വരാ, അപ്പൊ ആവശ്യം വരാൻ പറഞ്ഞു. വിളിച്ച സമയം എപ്പോഴാന്ന് അറിയോ, അപ്പൊ ഇവര് ഒരു 12:30 ആവുമ്പോ വരാന്ന് പറഞ്ഞു. ഞാൻ 12:30 യാത്രയായിട്ട് ഇരിക്കുന്നത്, ഇവര് വന്നത് 2:00 5:00 5:30 കണ്ട വന്നേ, കൊറേ നേരം വൈകിട്ട് വന്നേ. ഇവരെന്ന് വെച്ചാൽ ഇക്കാക്ക ഉണ്ടായിരുന്നു, ഇക്കാടെ ഉമ്മിച്ചിട്ട് അനിയത്തിര മൂന്നുണ്ടായിരുന്നു. അപ്പൊ അവര് ചെറുതായിരുന്നു, ഞങ്ങള് തിരിച്ചു വന്നവനെ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് രണ്ട് പയ്യന്മാര്, അതായത് ഒന്നാളിയനും പിന്നെ ഒരു ചെറിയ പയ്യൻ, പിന്നെ ഒരു 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന പയ്യൻ. അപ്പൊ പിള്ളേര് പോണേന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്തിനാണോ അറിയാൻ പറഞ്ഞു. പിള്ളേരെന്ന് വന്നേക്കുന്നു എനിക്ക് മനസ്സിലായി തോന്നിക്കണ്ടല്ല, വളർച്ച മുരടിച്ച് നിൽക്കൂലേ ആ ഒരു വിധാനം കൊണ്ട്. അങ്ങനെ അപ്പൊ അത്രയായിരുന്നു ഞങ്ങളുടെ സൈഡിൽ. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ പെണ്ണാണ്ട് വരെത്തി. ഇനി ഇക്കാക്ക് എങ്ങനെ അവിടെ വരെ എത്തി എന്ന് പറയൂ. എന്തുകൊണ്ടാണ് അഞ്ചര വരെ എത്തി? ഇരുപത്താറാം ദിവസം എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. അപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ മരിച്ചു പോണ അവസ്ഥയാണ്. ലാസ്റ്റ് ഒരു ഒരാഴ്ചത്തേക്ക് വേണ്ടിട്ട് ലീവിന് വന്ന് കൊറേ പെണ്ണ് കണ്ടു. അല്ല പെണ്ണ് കാണാൻ വേണ്ടി തന്നെ അങ്ങനെ പിറ്റേ ദിവസം പോവുകയാണ്. അപ്പൊ കൊച്ചിയിൽ നമ്മുടെ ബ്രാഞ്ച് ഓഫീസിൽ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരാഴ്ചയായിട്ട് ഒന്നും പോയിട്ടില്ല. അപ്പൊ അവിടെ ഒന്ന് പോവാന്ന് വെച്ചിട്ട് എറണാകുളത്തേക്ക് പോയതാണ്. അപ്പൊ ഇങ്ങനെ മാറ്റുപോണിന്ന് കോള് വന്നു, ഇനി ഒരു പെണ്ണിന്റെ അടുത്ത്
കാണാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അടുത്തൊന്നല്ല മാള, എനിക്കറിയില്ല മാള ഇത്ര ദൂരത്ത് ഒരു കാട്ടിലാണ് രണ്ടൊന്നും അല്ല, നാലഞ്ചു മണിക്കൂർ എടുത്ത് അവിടുന്ന് ഒരു 11 മണിയാകുമ്പോൾ ഇട്ടിട്ട് അവിടെ 4 മണിയാകുമ്പോഴാണ് എത്തിയത്. വഴിയാണ് അങ്ങനെ അവിടെ എത്തി. എത്തിയപ്പോ അവിടെ മിൻഷിയുടെ ഞാൻ വന്നപ്പോ രണ്ട് ചെറിയ അഞ്ചാം ക്ലാസ് ഇവിടെ 10:30 പിള്ളേര് വന്നു ഫ്രണ്ട്ലി നിന്ന്. അപ്പൊ നേരെ ഞങ്ങൾ അകത്ത് കയറി, അകത്ത് കയറിയപ്പോഴൊക്കെ അവിടെ വാപ്പ നിക്കണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി പിന്നെ പെട്ടെന്ന് പെണ്ണെ കണ്ടു. സാധാരണ അവിടെ പെണ്ണ് കാണാനൊക്കെ പോണ വീട്ടില് പത്രയും ബീപ്പൊക്കെ ഉണ്ടാവാറ്. പെണ്ണിനെ കാണാൻ പോലെ ബിസ്ക്കറ്റും ചായ വന്നപ്പോ 5:30 ആയിട്ടോ. അപ്പൊ ഞാൻ വന്ന് പെണ്ണിനെ വിളിച്ച്, എന്നെ വിളിച്ച് ചായ കുമ്പിച്ചാണ് കൊണ്ടുവച്ചത്. അപ്പൊ എന്നെ വിളിച്ചപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ ഒരു ഒടുക്കത്തെ ചാടാവും, പക്ഷെ മോത്തിക്കേ നോക്കി ചാടില്ല, വിറച്ചിട്ട് മുഖത്ത് നോക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ നേരിട്ട് തൊട്ടടുത്തിരുന്ന് കണ്ടതാ. പെണ്ണ് അവിടുന്ന് കിച്ചണിൽ നിന്ന് വരുന്നു ഇങ്ങനെ മൊത്തത്തില് കയ്യും കാലൊക്കെ ഇങ്ങനെ ഇരുന്ന് വിറച്ചോണ്ടിരിക്കും. എന്റെ അവിടെ പെൺകുട്ടി ഒന്നും നോക്കാൻ ആണോ അഭിനയിക്കുന്നതാണ്, കാരണം നമ്മള് 10-40 പെണ്ണ് കണ്ട എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് അവിടെ ആദ്യമായിട്ട് കാണാൻ വന്നാണ് ഇവരോട് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ആക്ഷൻ നമ്മൾ നടത്തേണ്ടത്. ഞാൻ നോക്കുമ്പോ ഒരു കുറച്ച് ഒരു പല്ല് ചിരിച്ചോണ്ടുള്ള കുറച്ച് പല്ല് മാത്രം എനിക്ക് ഓർമ്മയില്ല. ഒരു ഓറഞ്ച് ആണ്, ഓറഞ്ച് അല്ല റോസ്, റോസ് റോസ് കണ്ടോട്ടെ ചോദിച്ചു. അല്ല പെണ്ണ് പെണ്ണ് ഒന്നും പെണ്ണ് പാടി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ഇങ്ങനെ മസാല കേട്ടിട്ട് ഞാൻ പറയാ അവിടെ ആള് ഇങ്ങനെ ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ ഇങ്ങനല്ലേ നോക്കിയത്, ഞാനിപ്പോ ഓർമ്മയില്ല. ആ ഇങ്ങനെ നോക്കിയിട്ട് ആ ഇങ്ങനെ നോക്കി എന്റെ ഓർമ്മ. ആ ഓക്കെ ശരി, എന്നാ ഞങ്ങൾ പൊക്കോട്ടെ ചോദിച്ചു. എന്നിട്ട് ഓക്കെ ശരി എന്നാ പറയുന്നു. പുള്ളി സംസാരിച്ച് ഇറങ്ങി ഡോർ ക്ലോസ് ചെയ്തപ്പോ പുള്ളി തിരിച്ചു വന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കണ്ടാലോ, ഇല്ലെങ്കിൽ പറഞ്ഞോട്ടെ. അങ്ങനെ ചോദിച്ചു, ഇത്രയും 100 കിലോമീറ്റർ ഓടി വന്ന് 10-15 മണിക്കൂർ എടുത്ത് എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ ആദിവാസി ഗോത്രികള് ഗോത്രങ്ങള് താമസിക്കുമ്പോഴേ ചോദിച്ചും പിടിച്ച് നമ്മളവിടെ എത്തിയിട്ട് പെണ്ണിനെ പോലും കാണാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടുകാരോട് പോയിട്ട് എന്താ പറയാ അതുകൊണ്ട് ഒന്നും കൂടെ കാണണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ സംസാരിച്ചോളാൻ പറഞ്ഞു, ഇക്കാക്ക സംസാരിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പെണ്ണ് കാണുമ്പോ അങ്ങനെ സംസാരിക്കാന്ന് സമ്മതിക്കാറ്. ഞാൻ പിന്നെ അധികം പെണ്ണ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചോളാം പറഞ്ഞു. അപ്പൊ ഇക്കാക്ക നടുക്ക് വന്നു, പിന്നെ ഇക്കാക്ക ഇവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു, ഫേസ് ടു ഫേസ്. അല്ല ശല്യായിട്ടല്ല ഇവര് ഒറ്റക്ക് സംസാരിക്കാൻ പോകുന്ന പറഞ്ഞു. ഞാൻ ഇപ്പൊ ഒരാള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്നും സംസാരിക്കണോ. അപ്പൊ ഞാൻ എന്നെ ഇഷ്ടായോ അങ്ങനെ എനിക്ക് വീട്ടിൽ പറഞ്ഞാ മതിയല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കൊഴപ്പില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചോദിച്ചല്ലോ എന്നെ ഇഷ്ടപ്പെടുന്ന ചോദിച്ചപ്പോ ഇക്കാക്ക് ഉണ്ടായില്ല. ഇക്കാക്ക ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി, അല്ല അധികം ഒന്നും ചോദിച്ചില്ല, എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചോളൂ. ആ അപ്പൊ ഞാൻ കൊഴപ്പില്ല. അപ്പൊ പിന്നെ എനിക്കും അറിയാൻ ഒരു തരാം എന്നെ ഇഷ്ടപ്പെട്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾക്കൊന്ന് ചോദിച്ചു. അപ്പൊ സത്യത്തിൽ വേറെ സംഭവം വെച്ചാൽ ഈ ബിൻഷിയുടെ പ്രൊഫൈല് ഞാൻ ഈ ഇൻഡിപെൻഡന്റ് മാട്രിമോണിൽ കണ്ടിട്ടില്ല. അത് പിന്നീടാണ് ഞങ്ങള് പെണ്ണൊക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷമാണ്. കാരണം ഞാൻ എല്ലാവർക്കും റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, 10-40 പെണ്ണുങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ് ഈ പെണ്ണെന്ന് നമുക്ക് അറിയില്ലല്ലോ.
അപ്പൊ പിന്നെ ഫോട്ടോ ഇന്റിമേറ്റ് കൊടുത്തിട്ടുള്ള ഫോട്ടോയും നേരിട്ടുള്ള ആളെന്ന് നല്ല അല്ല കുടുംബപരമായിട്ട് മറ്റേ ചെറിയ മേക്കപ്പ് ഉണ്ടായിരുന്നു ആ ഫോട്ടോ അങ്ങനെ അതെ. പിന്നെ അവര് അവരുടെ സൈഡിൽ നോക്കിയാ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പക്ഷെ നമുക്ക് ഓൾറെഡി അതിന് മുമ്പ് തൊട്ട് ഇവരുടെ സൈഡിൽ നോക്കിയാ പറഞ്ഞിട്ടില്ല. ഇക്കാക്ക് എന്നോട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പോയി. അപ്പൊ വാപ്പച്ചി പറഞ്ഞു ഇനി മോനെ എന്താ അഭിപ്രായം വെച്ചാൽ വീട്ടിൽ പോയി വാപ്പാനോടും മോനോടും പറഞ്ഞു അവര് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ല അവിടുന്ന് വാപ്പ വിളിച്ചോ പറഞ്ഞു അവന് ഇഷ്ടമായി പിന്നെ ഒന്നും നോക്കാനില്ല പറഞ്ഞു. പക്ഷെ പിറ്റത്തെ ആഴ്ച ഇവര് ഉമ്മയും വാപ്പയും പെങ്ങളും ഒക്കെ കൂടി കാണാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വന്നിട്ടില്ല. പക്ഷെ മറ്റേ മുമ്പത്തെ ടീം പിറ്റത്തെ ആഴ്ച വളരെ നടത്താന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് കാരണം അത് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കണ്ട് രണ്ട് ടീമിന് ഇഷ്ടമായി നിൽക്കണമായിരുന്നു. അപ്പൊ വീട്ടുകാർക്ക് കൂടുതലും അതിനോട് ചെറിയ താല്പര്യം കാരണം ഓൾറെഡി എല്ലാം കഴിഞ്ഞ ഏകദേശം ഫൈനൽ സ്റ്റേജ്. അവരുടെ വീട് എന്ന് വെച്ചാൽ നമ്മുടെ വീട് അധികം ദൂരമില്ല. പോയി വരാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ കാട് വീട്ടിൽക്ക് രണ്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ എടുക്കും കേട്ടോ. ഈ ആലോചന എന്ത് ചെയ്താലും ഈ ചെക്കനെ തന്നെ അങ്ങനെയല്ല. കരച്ചില് ബഹളം ഫുഡ് കഴിക്കില്ല ഈ ചെക്കനെ തന്നെ മതി. എനിക്ക് വേറെ ഒന്നും അറിയണ്ട എനിക്ക് ആ ചെക്കനെ തന്നെ. അങ്ങനെ ഞാൻ നിർബന്ധം വിളിച്ചില്ല. ഇല്ല ഫുഡ് കഴിക്കണ്ടിരുന്നു പറഞ്ഞാ ശരിയാണ് ഒന്നും കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ വാപ്പച്ചി അവരെ വിളിച്ച് മറ്റേ ടീമിനെ വിളിച്ച് കല്യാണം ഉറപ്പിക്കാൻ പോവാന്. അപ്പൊ ആപ്പച്ചി എന്നോട് ചോദിച്ചിട്ടാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ആപ്പച്ചിട്ട് ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ആപ്പിക്കെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അങ്ങനെ പറയുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ല ഞാനങ്ങനെ ഒന്നിനും വാശി പിടിക്കാറൊന്നും ഇല്ലായിരുന്നു. ഇത് വാശിയല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞിട്ട് സ്ക്രിക്കുമ്പോ പ്രാവശ്യം ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് നടത്തിട്ടാ. അങ്ങനെ അപ്പൊ ആവശ്യം ലാസ്റ്റിന് വിളിക്കാൻ പോവാണ്. പിന്നെയാണ് വീട്ടിലെല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ച് വിളിക്കട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് അങ്ങനെ വാപ്പച്ചി വാപ്പച്ചിക്ക് വിഷമമുണ്ട് എന്റെ മുഖമൊക്കെ കണ്ടിട്ട്. അങ്ങനെ വാപ്പച്ചി ഫോൺ വിളിക്കാൻ പോകുമ്പോഴാണ് അപ്പഴത്തെ ഹീറോ ഇക്കാക്ക. അപ്പ ഇക്ക പറഞ്ഞ് വാപ്പച്ചി അവൾക്ക് അതാ സന്തോഷം തുടങ്ങി അത് തന്നെ മതി. ഇക്കാക്കനെ മാത്രം പറഞ്ഞാൽ എനിക്ക് കുറ്റം പറയും. അവളും ഉണ്ടായിരുന്നു കേട്ടോ, അവളും സപ്പോർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പറഞ്ഞു. വാപ്പച്ചിക്കും ഒരു പകുതി മനസ്സായിരുന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പിന്നെ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല അതിനെ കുറിച്ച്. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. പിന്നെ പക്ഷെ ഇക്കാക്ക പെണ്ണ് കണ്ട് അന്ന് രാത്രി തന്നെ ഫ്ലൈറ്റ് കയറി പോകുന്നുണ്ട് ദുബായിക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ഞായറാഴ്ച വീട്ടിൽ നിന്ന് ഉമ്മിച്ചും വാപ്പിച്ചും അതുപോലെ ഇക്കാക്ക് ഒരു പെങ്ങളാണ്. അതിനുശേഷം ഇക്കാക്കയും കൊച്ചമ്മമാരും വാപ്പച്ചും കൂടിയും വീട് കാണാൻ പോയായിരുന്നു. അത് ഈ ഇവരുടെ വീടും അതുപോലെ മുമ്പ് ഉണ്ടായിരുന്നവരുടെ വീടും ഒറ്റയടിക്ക് പോയി കണ്ടുവരെ ചെയ്തിരുന്നത്. അങ്ങനെ പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നു. പിന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മറ്റേ കല്യാണം മറ്റേ ടീമിനോട് വേണ്ടെന്ന് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഉമ്മിച്ചും വാപ്പിച്ചും ഭയങ്കരമായിട്ട് ഒരു ഫേസ് ചെയ്തു. അവർക്ക് കുറച്ച് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നു സത്യം. അത് അതായത് വാപ്പച്ചിക്ക് ഇത് സമ്മതിക്കാനല്ലായിരുന്നു ബുദ്ധിമുട്ട്. അവരുടെ ഇങ്ങനെ ഒഴിഞ്ഞു പോരും എന്ന് അതിനായിരുന്നു അവർക്ക് കൂടുതൽ ടെൻഷൻ അടിച്ചത്. അല്ല ഇപ്പൊ ചിലപ്പോ അവരുടെ കല്യാണം കാണാൻ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പൊ അത്രയാണ് അത് കഴിഞ്ഞ്. അല്ല അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കല്യാണത്തിന്റെ അന്നാണ് പിന്നെ അത് നിക്കാഹിന്റെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങള് നേരിട്ട് കാണുന്നത്. അന്ന് ആ കണ്ടു പോയതിന് ശേഷം അതിനുശേഷം നിക്കാഹ് ഫേസ്ബുക്കില് അതിന്റെ ഇതായി ചേർന്നു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. ഇല്ല എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ പിന്നെ പെങ്ങളുടെ സ്റ്റോറി ഞാൻ പറയാം.
എന്റെ മിച്ചിയുടെ അനിയത്തിയും നിഷാന്ന് ഉണ്ണീഷ് കുഞ്ഞുമേയും ഇവളുടെ മിച്ചിയുടെ ഇത്താത്തെ അതായത് അവര് തമ്മില് ഇങ്ങനെ നെയ്ബേഴ്സ് ആണ്. അപ്പൊ അവര് തമ്മിൽ വന്ന ആലോചന ഉമ്മിച്ച് എന്തോ കുഞ്ഞുമേട് സംസാരിച്ചപ്പ എടി അവന് വല്ല നല്ല പെൺകുട്ടികളിലെങ്കിൽ നോക്കാം നമുക്ക് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണേ അപ്പൊ കുഞ്ഞുമ സത്യം ഞങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോട്ടോ കണ്ടപ്പോ വെറുതെ ജസ്റ്റ് കുഞ്ഞുമ ഫോട്ടോ അയച്ചു തന്നത് ഇപ്പൊ എനിക്ക് ഇഷ്ടായില്ല എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോഴാണെങ്കിൽ ഫോട്ടോ ഞാൻ പറയാ ഇതൊന്നും വേണ്ട ഒന്നും ശരിയാവില്ല അങ്ങനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെന്താ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോവാണ്. നെഹിയാനെ പ്രഗ്നന്റ് അപ്പൊ ഡെലിവറിക്ക് വേണ്ടിട്ട് നാട്ടിൽ പോയതാ. അപ്പൊ ഞങ്ങൾ പോയതിന്റെ പിന്നാലെ ഇക്കാക്കിയും സർപ്രൈസ് ഇക്കാക്കിയും വന്നു കേട്ടാ. സർപ്രൈസ് അല്ല ഞാൻ അന്ന് ഗൾഫിൽ വന്നപ്പോ എന്റെ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരും കൂടെ പോയി എനിക്ക് ജസ്റ്റ് ബോർ അടിച്ചപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നത്. നിങ്ങൾ നാട്ടിൽ പോയ ശേഷം ഞാൻ ഞങ്ങൾ വീട്ടിലായിരുന്നു. വീട്ടില് നാട്ടിൽ പോയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയ എന്നാണ് വന്നത്. അതായത് മാളയില് ഇവരുള്ളപ്പോഴാണ് ഞാൻ വരുന്നത്. അപ്പൊ നിഷ്കുഞ്ഞുമ്പ വിളിയോടുള്ളി എങ്ങനെയെങ്കിലും ഒന്ന് പോയി കാണാൻ കണ്ടേ പറ്റുള്ളൂ. അതെ ഞാൻ വന്ന കാര്യം കുഞ്ഞു പറഞ്ഞു. അപ്പൊ എങ്ങനെയെങ്കിലും ഈ പെണ്ണ് കണ്ടിട്ടേ വിടുള്ളൂ എന്നുള്ള ഇതിൽ എനിക്കാണെങ്കിലും പറയാനും പറ്റണല്ല. കുഞ്ഞുമ്മയതുകൊണ്ട് കുഞ്ഞുമ്മയും ഇവളും മൂത്തുമ്മയതുകൊണ്ട് ഇപ്പൊ ഒരു ബ്രോക്കർ ആണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വിടാമത്. എനിക്ക് അവരായതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റണല്ല. ഞാൻ മാക്സിമം നോക്കി എന്നിട്ട് സമ്മതിച്ചില്ല. എന്നിട്ട് അവസാനം അതൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പോയി കാണെങ്കിലും വേണം എന്നൊരു പേരിന്. അപ്പൊ പിന്നെ ഇക്കാക്ക ഞാൻ എന്നെയാണ് പെരിയാലാക്കിയിട്ടാ. അപ്പൊ ഇവരെ രണ്ടുപേരെയും ഇവര് രണ്ടുപേരും നാട്ടിലുണ്ട്. ഞാൻ ഇവരെ മുടക്കാൻ വേണ്ടി വിട്ടതാ വീട്ടിൽ പോകുമ്പോ കണ്ടീഷൻ പറയൂ. നീ അവിടെ പോയിട്ട് ഈ കല്യാണം മുടക്കിട്ട് വേണം വരാനായിട്ട് എന്ന് പറഞ്ഞു വിട്ടു. കാരണം കുഞ്ഞുമാട് പോവാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പോവേം വേണം. വന്നേക്കടെ കാര്യം ഇവർക്കൊന്നും അറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് കാണുന്നോളൂ. എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നെ ചെക്ക നാട്ടിലില്ല വെറുതെ പെങ്ങള് വന്നൊന്ന് കണ്ടിട്ട് പോവുകയുള്ളു അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാനും അപ്പൊ മാരേജ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനും പഠിക്കുകയായിരുന്നു. രണ്ടുപേരും ഫസ്റ്റ് എത്താറുണ്ട്. അതെ അതെ അങ്ങനെ എന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി. വഴിയൊന്നും അറിയില്ല. മുടക്കാൻ പറഞ്ഞു വിട്ടുട്ടോ. അങ്ങനെ ഞങ്ങളവിടെ പോയി കണ്ടു. അപ്പൊ ഇവിടെ കുഞ്ഞുമാരെ വീടിന്റെ അടുത്തുള്ള മൂത്തുമില്ലേ മൂത്തുമ്മേന്റെ മുത്തുമാനെ കേട്ടു. അപ്പൊ ഞാനവിടെ പോയി പോയി കണ്ടപ്പോ പിന്നീട് നമ്മൾ അന്നത്തെ പൈസ കൊണ്ട് വാങ്ങിച്ചാണ്. അപ്പൊ മോള് ഇത് അഞ്ചാം ക്ലാസ്സിൽ വാങ്ങിച്ചാണ്, ഇത് ആറാം ക്ലാസ്സിൽ വാങ്ങിച്ചാണ്. അങ്ങനെ ബിടെക് വരെ ഞാൻ നോക്കിയപ്പോ ഏകദേശം ഒരു റൂമ് ഫുള്ള് പിന്നീട് നമ്മൾ അറിഞ്ഞത് ആള് അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. അത് ആ കല്യാണം കഴിഞ്ഞപ്പോ അത് അതിന്റെ ഓണർ എടുത്തിട്ടുള്ളതൊക്കെ പിന്നീട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതെ ഇതിന്റെ അടിയിൽ എന്നിട്ട് പിന്നെ ഇവര് നിങ്ങൾ ഇവിടെ കാണാൻ പോയി. കാണാൻ പോയി ഇവര് തന്നെ വിളിക്കാണ്. അല്ല ഞാൻ കാണാൻ പോയിട്ട് ഞാൻ മാക്സിമം അവിടെ നിന്ന് ഒഴിവ് പറയാ. ഒഴിവെന്ന് വെച്ചാല് എനിക്കാണ് കൂടുതൽ ഹൈറ്റ് ഉള്ള കാരണം. അപ്പൊ അത് പറഞ്ഞു ഒഴിയാനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഹൈറ്റ് നോക്കട്ടെ. ഹൈറ്റ് ഉണ്ടാവൂല ഇക്കാലും മുടക്കാനല്ലേ. അത് എനിക്ക് ഞാൻ ദുൽഖറിനെ ഭയങ്കര ഫാനാണ്. അപ്പൊ ദുൽഖർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് ഉസ്താദോട് ഭയങ്കര ഇഷ്ടമാണ്. ഉസ്താദോട് ഞാൻ ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കും. അപ്പൊ ഇവര് ഞാൻ വീക്കെൻഡൊക്കെ ഇവരുടെ അടുത്ത് പോകാറുണ്ട്, ഇവര് ദുബൈയിലാണല്ലോ. അപ്പൊ ഞാൻ ഉസ്താദോട് എപ്പോഴും കാണുമ്പോ എനിക്ക് അതില് നിത്യാനന്ദന്റെ പേര് ഷഹാനാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയാറുണ്ട് കേട്ടാ നീ ഷഹാനെന്ന് പേരുള്ള പെണ്ണിനെ. ഇടയ്ക്ക് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഇവരുള്ളപ്പോ തന്നെ പറഞ്ഞുണ്ട്. അപ്പൊ ഈ കല്യാണ ആലോചന വന്നപ്പോ ഇവരുടെ പേരെന്താണെന്ന് ഒന്നും എനിക്കറിയില്ല. പേര് പോലും ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് പേര് പോലും അറിയില്ല. അപ്പൊ ഇവരെ മുടക്കാൻ വേണ്ടി കിട്ടതാണ്. അപ്പൊ ഇവളെ വന്നിട്ട് തിരിച്ചിട്ട് പെണ്ണ് കണ്ടു എങ്ങനെ വിളിച്ചെന്നറിയോ. അങ്ങനെ ഞാന് ഇവളുടെ ഹൈറ്റ് പറ്റൂല കൊറേ പറഞ്ഞു. അപ്പൊ അവളുടെ ഇവളുടെ മുതുമറിയില്ല ഹൈറ്റ് ഒക്കെ കറക്റ്റ് ആണ്.
ഒരുപാട് ആൾക്കാർ ഫോണൊക്കെ ഓഫായി ഞങ്ങള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ചാർജറൊന്നുമില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ട് ഇക്കാക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ ഫോൺ കിട്ടിയത്. പിന്നെ ഇവിടെ എനിക്ക് വിളിച്ചു വിളിക്കി വിളിച്ചിട്ട് പറഞ്ഞു ഈ കവ ഇത് ശരിയാവൂല, എങ്ങനെയെങ്കിലും അല്ലിപൊളി പെണ്ണാണ് സൂപ്പർ പെണ്ണാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തോന്നാലും എനിക്കിപ്പോ വേണ്ട, ഇപ്പൊ എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് കൊറേ ഇങ്ങനെ പ്രവേശനം നോക്കിയിട്ട് ലാസ്റ്റ് വിളിക്കാൻ തന്നെ ഒരു കാര്യം പറഞ്ഞു, പറഞ്ഞാ പറയും പെണ്ണിന്റെ പേര് ഷഹാനാണ്. തുടിപ്പ് ആണോ? ശരി, പിറ്റേ ദിവസം രാവിലെ തിരിച്ചു പോരാനുള്ള ആളാണ്. അതെ, ആ പിറ്റേ ദിവസം എനിക്ക് 8 മണിക്കാ, രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ ഇത് സമയത്തറിയില്ല ചെക്കൻ നാട്ടിലുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അതാണ് എന്നോട് ഇവർ ചെക്കൻ നാട്ടിലില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് സംസാരിക്കുമ്പോ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് അപ്പോഴും അപ്പോഴും പോകണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല, പോയി കാണണമെന്നുള്ള ഇതില്ല. കാരണം എനിക്ക് പിറ്റേ ദിവസം 8 മണിക്ക് പോകാനുള്ളതാ. അപ്പാണ് എന്റെ അളിയൻ എന്നെ വിളിച്ചിട്ട് നിനക്ക് പോകാൻ പറ്റി പോ, എനിക്ക് ഇനി പിന്നെ നടക്കാനൊന്നും പറ്റില്ല, അത്ര ആൾക്കാരാണ് കൂടിയതാണ്. നിനക്ക് പോകാൻ പറ്റി മുന്നോട്ട് ഒരു ഉടക്കലല്ല കുറച്ചുകൂടെ. കാരണം പെണ്ണ് കാണാൻ തീരുമാനിച്ചത് തന്നെ എനിക്ക് രാത്രി 11 മണി കണ്ടായി. അതിന് ഡ്രസ് പോലും ഞാൻ ഏതോ ഷർട്ട് ഇടാനൊക്കെ പറഞ്ഞ് വീട്ടിൽ ഭയങ്കരതല്ല, ഞാൻ ഏതോ ഒരു പന്ന ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് പോയി ഇഷ്ടമാവാണ്ടിരിക്കാൻ. പക്ഷെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊന്നും പോണത്, അപ്പൊ ടീഷർട്ട് ഒക്കെ എടുത്തു അങ്ങനെയെങ്കിലും ഒഴിവാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് 8 മണിക്ക് ഫ്ലൈറ്റ്, അപ്പൊ എനിക്ക് എയർപോർട്ടിൽ 7 മണിക്ക് എത്തണം തോന്നല. ഞാൻ കിടന്നറിവോടെ വരെ അറിഞ്ഞിട്ടില്ല കേട്ടോ നാളെ എന്നെ പെണ്ണാണ് ചെക്ക വരും. ഉറങ്ങി ഒരു 5 മണിയൊക്കെ ആയപ്പോ വീട്ടില് കുഞ്ഞുമ്മ അവരൊക്കെ വന്നേക്കാ, എന്നിട്ട് എന്നെ വിളിക്കും വേഗം എഴുന്നേക്കതേ നിന്നെ കാണാൻ ഇപ്പൊ ചെക്കൻ വരുമ്പോ. ചെക്കൻ നാട്ടിലില്ലാന്നുള്ള പറഞ്ഞേ, അത് ചെക്കൻ എന്തോ ഒരു ഫയല് മറന്നു അത് എടുക്കാൻ വേണ്ടി ഇപ്പത്തെ ഫ്ലൈറ്റിൽ വരെ തിരിച്ചു പറഞ്ഞിട്ടാണ് എന്നെ എഴുന്നേപ്പിച്ചത്. ഞാൻ ഉപയോഗിക്കും കഴിഞ്ഞിട്ട് ഉപയോഗിക്കാരം കഴിഞ്ഞ നേരെ വെള്ള വീട്ടിലേക്ക് പോണത് പെണ്ണാണാൻ വേണ്ടിട്ട്. വെളുപ്പിന് 5:30 ഇറങ്ങുന്നു പോകണ വഴി, 6 മണിക്ക് മുമ്പത്തേനും വീട്ടിലെത്തി. എന്നിട്ട് വീട്ടിലേക്ക് കയറി ചെന്ന്, പിന്നെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ എന്റെ അളിയൻ അനിയൻ അവിടെ ഇല്ല. ഇവൻ അപ്പം മേടിക്കാൻ പോയി വെളുപ്പിന്, വെളുപ്പിന് 5:30 ചെക്കം വരെ അപ്പം മേടിക്കാൻ പോയി. എന്താ അപ്പം മേടിക്കാൻ വന്നിട്ട് ചോദിച്ചു എന്റെ മോന് ഈ വെളുപ്പാന്ന്. വെളുപ്പിനാണ്, വെളുപ്പിന് ചെന്ന് ഇവിടെ കണ്ട് ഇവള് വന്നു. വന്ന് ഞാൻ എന്തോ എന്തോ പേര് ചോദിച്ചപ്പോഴേക്കും, ഞാൻ ചോദിച്ചാ എന്റെ പേര് ചോദിച്ചപ്പോഴേക്കും, ആ എന്റെ പേര് സാന, എന്റെ പേര്. അപ്പൊ തിരിച്ചവിടെ ചായ കൊണ്ടു എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ പെണ്ണാളില് എന്തിരുന്ന് ചായ കൊണ്ടു ചായ കുടിച്ചപ്പോ തന്നെ എനിക്ക് ടൈമില്ല, സംസാരിക്കുന്നത് സംസാരിച്ചോളാൻ പറഞ്ഞു. പക്ഷെ സംസാരിക്കാൻ പറഞ്ഞ എനിക്ക് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഇല്ല. ഇപ്പൊ നമുക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പെമ്പിളാടൊക്കെ ഒരുപാട് സംസാരിക്കാം, വലിയ പ്രശ്നമില്ലാണ്ടല്ലൊക്കെ സംസാരിക്കാൻ വരും. പക്ഷെ ഒരു പെണ്ണ് കാണലിലും ഒരു പോലെ എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ, എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സംസാരിക്കും. എനിക്ക് പെമ്പിള്ളേരാണ് കൂടുതൽ കുറച്ചുകൂടെ ബോൾഡ് എന്ന് തോന്നി പെണ്ണ് കാണാനാണെങ്കിൽ, കാരണം ആമ്പിള്ളേർ എപ്പോഴും കുറച്ച് നിർവസായിരിക്കും. ശരിക്കും എനിക്ക് എന്താ ഞാൻ വിചാരിച്ചു എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് ആ എനിക്ക് ഇഷ്ടമായി ചോദിച്ചു. അപ്പൊ നീ നീ എന്നോട് തിരിച്ച് എന്നെ ഇഷ്ടായിരുന്നു, ഞാൻ ആലോചിക്കട്ടെ. പക്ഷെ അത് ഇഷ്ടായിട്ടെ, കണ്ടപ്പോ നീ ഇഷ്ടായിരുന്നു, കാരണം ഇഷ്ടായിരുന്നു. കാരണം എനിക്ക് ഹൈറ്റിന്റെ കാര്യത്തിലായിരുന്നെങ്കിൽ നോക്കി ഫ്ലൈറ്റ് ഞാൻ അപ്പൊ തന്നെ വെളുപ്പിനാണ് എനിക്ക് നല്ല ഉറക്കം വന്നു. ഞാൻ അപ്പൊ തന്നെ കിടന്നുറങ്ങി, ഫ്ലൈറ്റ് കിടന്നുറങ്ങി. ഫ്ലൈറ്റ് ഇറങ്ങി എനിക്ക് പെണ്ണ് കാണാൻ പോയത് പോലും ഓർമ്മയില്ല. പിന്നെ വിളിച്ച് അവിടെ എത്തിട്ട് വിളിച്ച് എന്താ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചപ്പോ എനിക്ക് പെണ്ണിന്റെ മുഖമൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു കാക. പിന്നെ എനിക്ക് എനിക്ക് ആ പേടി എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇവരപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല ഇഷ്ടമാണോ അല്ലേ. അപ്പൊ ഞങ്ങളും പിന്നെ അത് അങ്ങോട്ട് പിന്നെ ഈ മൂത്തുമ്മ കുഞ്ഞുമ്പ തമ്മിലായി പ്രശ്നം, അവര് വിളിച്ചത് നിന്റെ മറുപടി പറയും വിളിച്ചിട്ട്, അങ്ങനെ അത് ഭയങ്കര പ്രശ്നമായിരുന്നു അവര് തമ്മിൽ. പിന്നെ അടുത്തത് ഒരു സെറ്റ് ഇക്കാക്ക പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ട്
അവരെല്ലാവരും കൂടി പോയിട്ട് ഇവളത് നന്നായിട്ട് ചോദിപ്പിച്ച് എല്ലാവരും നമ്മളുടെ ഒക്കെ പ്രായം തന്നെ അവരെല്ലാരും പോയിട്ട് കണ്ടെന്ന് തോന്നുന്നു. നടത്തിയൊക്കെ നോക്കിയപ്പോ ഇല്ല, നല്ലൊരു കൂട്ടം പോയത് എന്നെ ഇവിടെ നിർത്തിട്ട് ഇവരിങ്ങനെ ചുറ്റും നിന്നിട്ട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവർക്ക് എന്താവും തോന്നി എനിക്ക് തോന്നില്ല. ഞാൻ സാധാ പോലെ അല്ല, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യം, കഴിഞ്ഞപ്പോ കല്യാണം അല്ല പെണ്ണാണ് പോയപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇക്കാക്ക പഠിച്ചിരുന്ന കോളേജ് ഇവളുടെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഇന്ത്യ വേറെ ഡ്രാമയായിരുന്നു അവിടെ പഠിച്ചെന്ന്. അപ്പൊ കോളേജിലേക്ക് അവിടെ പഠിക്കാൻ വന്നപ്പോ ഞാൻ പെരുമ്പാവൂരെ പഠിക്കാൻ പോകും. എപ്പോഴും പോവാറുണ്ട്. എന്നിട്ട് ഇവളുടെ വീട് തൊട്ടുകൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ ഞാൻ മഴയത്തൊക്കെ എന്തൊക്കെയോ അതെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. സനി ഇതൊക്കെയായി എല്ലാവർക്കും പെണ്ണുങ്ങളിൽ ശരിക്കും ഒരു കഥ തന്നെയായിരിക്കും. അതിപ്പോ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അവരുടെ അതിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും പറയുമ്പോ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. പക്ഷെ എനിക്കത് എൻജോയ് ചെയ്യാം, എനിക്ക് അവിടെ ഒരെണ്ണം കാണാൻ പറ്റുള്ളൂ. നമ്മളെ അലിയന്റെ പോലെ പത്ത് രൂപ കാണാൻ പറ്റും. ാലത്ത് പോയിട്ട് ചായം കുടിച്ച് പറഞ്ഞ പിന്നീട് അപ്പൊ നമുക്ക് നിർത്താം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന തള്ളായിട്ടൊക്കെ തോന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പൊ ഞങ്ങള് ആക്ച്വലി ഇങ്ങനെയാണ്. അപ്പൊ എന്താ തോന്നിച്ച കമന്റ് ചെയ്തു വായിക്കാലോ. പ്രത്യേകം മെൻഷൻ ചെയ്തോ. അപ്പൊ ശരി, ബൈ. അപ്പൊ അസ്സലാമു അലൈക്കും.